ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു സോക്രട്ടീസ്. ചിന്തിക്കാത്തവർക്ക് എല്ലാം എളുപ്പമാണ്, ചിന്തിക്കുന്നവർക്ക് എളുപ്പമായ കാര്യം ദുർലഭമാണ്. എടോ കളവ, തനിക്ക് ഈ പ്രസംഗമൊന്ന് നിർത്തിക്കൂടെ? ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മരക്കുതിര ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്നു, കുറെ മരക്കുതിരകൾ വായും പൊളിച്ച് കണ്ണും മുഴിച്ചുകൊണ്ട് കേട്ടിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, സകലരുടെയും മുഖത്ത് ഞാൻ തിളച്ച വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും. പറഞ്ഞേക്കാം. കണ്ടു, ഇത് കണ്ടു, ഉള്ള ഉടുപ്പെല്ലാം കീറി ഉടുത്തിരിക്കുന്നതൊന്ന് മാറി ഉടുക്കാൻ നിവൃത്തിയില്ലാതായി. ഈ മരക്കുതിരയ്ക്ക് ഉടുപ്പില്ല, ആവശ്യമില്ല. നാണവും മാനവും കെട്ട ശവം ഇന്നോ താൻ തിന്നോ ഈ കീറിയ വസ്ത്രം. ഇനി വെട്ടം കണ്ട് സംസാരിക്കണ്ട. നാളെ വിളക്ക് വെക്കാൻ ഒരു തുള്ളി ഒലിവെണ്ണയില്ല. കണ്ണ്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ ആത്മാവ് ശരീരത്തിൽ നിന്നും പരിപൂർണമായും സ്വതന്ത്രമായെങ്കിൽ മാത്രമേ യഥാർത്ഥമായ തത്വവിചാരത്തിന് നമുക്ക് കഴിവുണ്ടാവുകയുള്ളൂ. പ്ലാറ്റോ, ക്രീറ്റോ, കാണുക, കേൾക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും ബാഹ്യമായ കാര്യങ്ങളാണ്. സ്വതന്ത്രമായ ആത്മാവ് കൊണ്ടുള്ള അന്വേഷണത്തിൽ നിന്ന് മാത്രമേ പ്രപഞ്ചരഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ ദൈവമേ, എന്റെ ആത്മാവിന് എന്നും പരിശുദ്ധവും സൗന്ദര്യപൂർണവുമാക്കി നിലനിർത്തണമേ. വിജ്ഞാനപ്രാപ്തിക്കുള്ള അന്വേഷണ മാർഗത്തെപ്പറ്റി എന്നെ പഠിപ്പിക്കണമേ. നല്ലവനും പരിശുദ്ധനുമായ ഒരു മനുഷ്യന് കയ്യിൽ വയ്ക്കാവുന്ന അത്രയും ധനം എനിക്ക് തരണമേ. തന്റെ ഒരു മുടിഞ്ഞ പ്രാർത്ഥന ഈ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ ഒന്ന് തീർത്തു തരാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോടോ കിഴവ. ശാന്തിപ്പി, നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കുന്നതല്ല പ്രാർത്ഥന. ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് തരാൻ ആവശ്യപ്പെടുന്നതാണ് ശരിയായ പ്രാർത്ഥന. എന്നിട്ട് ആ ദൈവം തനിക്കൊരു ചെരുപ്പും കൂടി തന്നില്ലല്ലോ. ശാന്തിപ്പി, ദൈവത്തിന് ചെരുപ്പ് കച്ചവടമില്ലല്ലോ. സന്ദീപി, തന്നോട് വർത്തമാനം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വല്ല കുതിരയോടോ മറ്റോ പറഞ്ഞാൽ അത് പിന്നെയും മനസ്സിലാക്കും. താൻ മനുഷ്യന്റെ ആകൃതിയിൽ ജനിച്ച ഒരു മൃഗമാണ്. വരണം, ഫീഡോയും ക്രീറ്റോയും എല്ലാം ഉണ്ടല്ലോ. വരൂ വരൂ. സോക്രട്ടീസ്, ഞങ്ങൾ ഇപ്പോഴാണ് വിവരമറിഞ്ഞത്. സോക്രട്ടീസിനെ ഇന്ന് വിചാരണ ചെയ്യാൻ പോകുന്നുവെന്ന വാർത്ത നഗരത്തിലെല്ലാം പരന്നിരിക്കുന്നു. സോക്രട്ടീസിനെ കൊല്ലണമെന്ന് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് അതാവശ്യമാണെന്ന് രാഷ്ട്രം വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, എന്തിനു ഭയപ്പെടുന്നു? എങ്കിലും സോക്രട്ടീസ്, ഞങ്ങൾക്കൊരഭിപ്രായമുണ്ട്. സോക്രട്ടീസിന് ആ വിചാരണയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാർഗമുണ്ടല്ലോ. പൗരാവകാശം ഉപേക്ഷിച്ച് ഏഥൻസ് വിട്ടുപോയാൽ പോരെ. ക്രീറ്റോ, ചെറുപ്പകാലം മുതൽ നമ്മൾ ഒരുമിച്ചുകൂടി വളർന്നവരാണ്. എന്നോട് ഏറ്റവും അധികം അടുപ്പമുള്ളയാളും. ക്രീറ്റോ, എന്നെ ഏറ്റവും അധികം അറിയുന്നയാളും ക്രീറ്റോ ആണ്.
ക്രീറ്റോയ്ക്ക് അറിഞ്ഞുകൂടെ ഞാനൊരു ഭീരുവല്ലെന്ന്? എന്നെ വിചാരണ ചെയ്യുന്നതുകൊണ്ട് ഏദൻസിന് നന്മയുണ്ടാകുമെന്ന് പൗരന്മാർ കരുതുന്നുവെങ്കിൽ വിചാരണ ചെയ്യട്ടെ. സോക്രട്ടീസിന് ഒട്ടനവധി ശത്രുക്കളുണ്ട്. അവരെല്ലാവരും കൂടി തീരുമാനിച്ചാൽ എന്തെങ്കിലും നാശം വരുത്തി വയ്ക്കാൻ സാധിച്ചേക്കും എന്നാണ് ഈ ഫിയഡോയ്ക്ക് അഭിപ്രായം. എനിക്കും ആ അഭിപ്രായമുണ്ട് സോക്രട്ടീസ്. ഇത്തവണ എങ്ങനെയും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഈ ക്രീറ്റോയ്ക്ക് വിശ്വാസമുണ്ട്. പക്ഷേ മേലിൽ സോക്രട്ടീസ് അല്പം കരുതോടുകൂടി വേണം ജീവിക്കാൻ. സോക്രട്ടീസിൻ്റെ ഈ സംസാര രീതിയാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ സോക്രട്ടീസ് സംസാരിക്കുന്ന രീതിക്ക് അല്പം നിയന്ത്രണം വരുത്തിയാൽ കൊള്ളാം. വീട് ഒന്ന് പറഞ്ഞോട്ടെ, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഗ്ലൗക്കോൺ സോക്രട്ടീസിനെ പറ്റി പ്രസംഗിക്കുകയുണ്ടായി. അങ്ങനെ കുറേയേറെ പേരെ അയാൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഫീഡോ അത് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് മെലീറ്റസ് കോടതിയിൽ ആരോപണം കൊണ്ടുചെന്നിട്ടുള്ളത്. സ്നേഹിതന്മാരെ, എൻ്റെ ഈ തുറന്ന സംസാരം മൂലമാണ് എനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയാം. ശത്രുക്കൾ ഉണ്ടാകുമെന്ന് കരുതി പറയാനുള്ളത് പറയരുതെന്നാണോ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? നാം ഏറ്റവുമധികം സ്നേഹിക്കുന്ന ഏഥൻസ് ഒരു സാംസ്കാരിക നാശത്തിലേക്ക് വഴുതി വീഴുകയാണ്. പെരിക്ലീസിൻ്റെ മരണത്തിനു ശേഷം ഇവിടുത്തെ ഭരണക്രമത്തിനും ധർമ്മത്തിനും നീതിക്കും എല്ലാം തന്നെ കോട്ടം തട്ടിയിരിക്കുന്നു. ഇതിനെതിരായി സംസാരിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? സംസാരിച്ചു നോക്കൂ, പക്ഷേ അതിന് ഒരല്പം കൂടി മാർദ്ദവുമുള്ള രീതി കൈക്കൊണ്ടാൽ കൊള്ളാമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സത്യത്തിൻ്റെ ഭാഷ പൗരുഷമാണ്. അതിനെ മാർദ്ദവപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ രോഗമെന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരും. രോഗമുള്ളയാൾക്ക് ആ വാക്ക് സുഖകരമായിരിക്കുകയില്ല. അതുകൊണ്ട് രോഗമുണ്ട് എന്ന് പറയുന്നവൻ കുറ്റക്കാരനാകുമോ? സോക്രട്ടീസ്, എല്ലാറ്റിനെയും നിഷേധിക്കുന്നവനും എല്ലാവരെയും പരിഹസിക്കുന്നവനുമാണ് എന്നൊരഭിപ്രായം ഈ ഏദൻസിൽ രൂപം കൊണ്ടിട്ടുണ്ട് സോക്രട്ടീസ്. അത് പണ്ടേ ഉള്ളതാണ്. ഞാൻ നിഷേധിക്കുന്നത് എന്തിനെയൊക്കെയാണ്? ഞാൻ പരിഹസിക്കുന്നത് ആരെയൊക്കെയാണ്? ദൈവങ്ങളെപ്പറ്റി കുറേ കഥകൾ നമ്മുടെ ഇടയിലുണ്ട്. മനുഷ്യർ പോലും ചെയ്യാത്ത ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ആ ദൈവങ്ങളുടെ ആവശ്യം നമുക്കില്ലെന്ന് ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. അത് കുറ്റമാണോ? അത്തരം കഥകളിൽ അന്ധമായി വിശ്വസിക്കുന്നവരെ ഞാൻ പരിഹസിക്കുന്നു. അത് കുറ്റമാണോ? മനുഷ്യർ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രശസ്തനായ ഒരു കവിയാണല്ലോ സ്റ്റാസിനസ്. അയാൾ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, എവിടെ ഭയമുണ്ടോ അവിടെ ഭക്തിയുണ്ടെന്ന്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. മനുഷ്യർ ദാരിദ്ര്യത്തെയും രോഗങ്ങളെയും ഭയപ്പെടുന്നു. അതുകൊണ്ട് നവയുടെ നേർക്ക് മനുഷ്യർക്കു ഭക്തി തോന്നാറുണ്ടോ? ഇല്ല, അതില്ല. അപ്പോൾ സ്റ്റാസിനസ് പറഞ്ഞിരിക്കുന്നത് തെറ്റല്ലേ? അതിനെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തപ്പോൾ സ്റ്റാസിനസിനെ ബഹുമാനിക്കുന്നവരെല്ലാം എൻ്റെ വിരോധികളായി. ഞാൻ കുറ്റക്കാരനാണോ? ഫിയഡോ പറയൂ,
കുറ്റക്കാരനാണെന്ന് പറയാൻ നിർവാഹമില്ല. അതുപോലെ അനാക്സഗോറസ് എന്ന പണ്ഡിതൻ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളതായി ഞാൻ കേട്ടു. ആ പുസ്തകത്തിൽ എല്ലാറ്റിനും നിദാനമായിട്ടുള്ളത് മനസ്സാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. എനിക്ക് ആ വിഷയത്തിൽ വളരെയേറെ താല്പര്യം തോന്നി. വായു, ഈഥർ, വെള്ളം എന്നിവ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെപ്പറ്റി പഠിക്കാൻ ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചു. ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുമെന്നും ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ പുസ്തകം തേടിപ്പിടിച്ച് ഞാൻ വായിച്ചു. വായിച്ചപ്പോഴെന്താണ്? എല്ലാം മനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്നു. ഒടുവിൽ എല്ലാം വസ്തുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതു ശരിയല്ല എന്ന് ഞാൻ വാദിച്ചു. ഉടനെ അനാക്സഗോറസിനെ ബഹുമാനിക്കുന്നവർ എൻ്റെ വിരോധികളായി മാറി. ഞാൻ കുറ്റക്കാരനാണോ ക്രീറ്റോ? പറയോ ഫ്രീഡോ, ഞാൻ കുറ്റക്കാരനാണോ? സോക്രട്ടീസ് കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ ആരും പറയുകയില്ല. പക്ഷേ നിങ്ങൾ വളരെ കാലം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് സാധ്യമായ കാര്യമാണോ ക്രീറ്റോ? എനിക്കിത്രയും പ്രായമായി, ഇത്രയും പ്രായം ക്രീറ്റോയ്ക്കുമായി. നാം എല്ലാവരും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവസാനിച്ചേ തീരൂ. ഈ ക്രീറ്റോ എന്ന് പറഞ്ഞോട്ടെ, സ്വാഭാവികമായി വന്നുചേരുന്ന മരണത്തിൽ നാം അത്രമാത്രം ദുഃഖിതരാകേണ്ട കാര്യമില്ല. പക്ഷേ മറ്റൊരു രീതിയിൽ വധിക്കപ്പെടുന്നത് ദുഃഖകരമല്ലേ സോക്രട്ടീസ്? മരണം ഏതു രീതിയിൽ വന്നു ചേർന്നാലും അത് സ്വാഭാവികമാണ്. മരണമെന്നു പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ നാശം എന്നേ അർത്ഥമുള്ളൂ. അതിനുശേഷം മറ്റു രൂപത്തിൽ നാം ഉണ്ടായിരിക്കും. ആ സത്യം മനസ്സിലാക്കുക. ഓ, ഒരു സഭ! എല്ലാവരും കൂടി സഭ കൂടിയിരിക്കുകയാണല്ലോ. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ ഈ വകയ്ക്ക് നടക്കാൻ? സഭ, ഞാൻ കൂടി ചേർന്നേക്കാം. സകലതിനെയും ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഓടിക്കും. ഞാൻ അകത്തേക്ക് പോയിട്ട് ചൂടിക്കെട്ടെടുത്ത് വരട്ടെ. എന്നെ വിചാരണ ചെയ്യാൻ പോകുന്നവരെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ ഭയപ്പെടുന്നത് സത്യത്തെ വെറുക്കുന്നവരെയാണ്. സത്യത്തിൻ്റെ നേർക്കുള്ള ഈ വൈമുഖ്യം ലോകത്തിൽ പല നാശങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും അത് സംഭവിക്കുകയും ചെയ്യും. അതിന് കാരണക്കാരാകുന്ന സത്യവിരോധികളെ മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ. എൻ്റെ അഭിപ്രായം, ഒരു കർമ്മം ഒരുവൻ സ്വയം സ്വീകരിച്ചതോ മേലാധികാരികൾ ഏൽപ്പിച്ചതോ ആയിക്കൊള്ളട്ടെ, എന്തുതന്നെയായാലും ഓരോരുത്തനും അവൻ്റെ കർമ്മസ്ഥാനത്ത് ഉറച്ചു നിൽക്കണം. തിന്മയെന്നു പറയുന്നത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. എന്തിനെയെങ്കിലും ഭയന്ന് നന്മയിൽ നിന്ന് പിന്മാറുകയില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഈ ക്രീറ്റോയ്ക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് വിചാരണ നടക്കാൻ പോകുന്ന കാര്യം സാന്ദിപ്പി അറിഞ്ഞോ? ഇല്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സോക്രട്ടീസ്? അവൾ എന്നെ പലതരത്തിലും ശല്യപ്പെടുത്താറുണ്ടെങ്കിലും എനിക്ക് ഒരാപത്ത് വരാൻ പോകുന്നത്
സാന്ദിപ്പിക്ക് സഹിക്കില്ല. അവൾ വളരെയേറെ ദുഃഖിക്കും എന്നെനിക്കറിയാം. അപ്പോ കോടതിയിലേക്ക് പുറപ്പെടുമ്പോൾ പറഞ്ഞാൽ അവൾ അത്രയും കുറച്ച് ദുഃഖിച്ചാൽ മതിയല്ലോ ക്രീറ്റോ. അതുകൊണ്ട് സാന്ദിപ്പിയോട് പറയണ്ട, പറയണ്ട. ആ പ്ലാറ്റോയോ, വരൂ. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? ഞാൻ ലീസിയാസിനെ കാണാൻ പോയതാണ്. അങ്ങേക്ക് കോടതിയിൽ ചെയ്യാനുള്ള പ്രസംഗം തയ്യാറാക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴേക്ക് അദ്ദേഹം അത് തയ്യാറാക്കി വെച്ചിരിക്കും. നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്മിയാണല്ലോ ലിസിയാസ്. അപ്പോൾ അയാൾ തയ്യാറാക്കുന്ന പ്രസംഗം സോക്രട്ടീസിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് സോക്രട്ടീസ്, തീർച്ചയാണ്. ഈ പ്ലാറ്റോയ്ക്ക് വിശ്വാസമുണ്ട്. പ്ലാറ്റോ, എൻ്റെ നേർക്ക് നിങ്ങൾക്കുള്ള അഗാധമായ സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവനെ രക്ഷിക്കാൻ നിങ്ങൾക്കുള്ള ആഗ്രഹം എത്ര വലുതാണെന്നും എനിക്കറിയാം. പക്ഷേ നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം സ്നേഹിക്കപ്പെടുന്നയാളെ ശല്യപ്പെടുത്തുന്നതായിരിക്കരുത്. നിങ്ങളിൽ പലരുടെയും അഭിപ്രായം എനിക്ക് സുഖകരമല്ല. ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടം മുഴുക്ക സത്യാന്വേഷണത്തിന് വേണ്ടി ചെലവഴിച്ച ഞാൻ കോടതിയിൽ മറ്റൊരാളുടെ പ്രസംഗം പഠിച്ചു പറയണോ? അതിൻ്റെ ആവശ്യമില്ല പ്ലാറ്റോ, ക്രീറ്റോ, അതിൻ്റെ ആവശ്യമില്ല. ലിസിയാസ് വലിയവനാണ്, പക്ഷേ ഞാൻ പറയേണ്ടത് എന്താണെന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. ഞാൻ അത് പറഞ്ഞുകൊള്ളാം. വിജയമോ പരാജയമോ എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ ജീവിതകാലം അത്രയും ഈ കോടതിയിൽ ചെയ്യാനുള്ള പ്രസംഗത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അത് കോടതിക്ക് വേണ്ടിയല്ല, ലോകത്തിനു വേണ്ടിയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പരിഭ്രാന്തരാകുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. എടോ കളവൻ പിശാചേ, തന്നെ ഞാൻ ഈ ഉടുപ്പ് കഴുകിയ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും. സോക്രട്ടീസ് തത്വജ്ഞാനി, തന്റെ മുഖത്തേക്ക് ഞാൻ ഒഴിക്കണടോ. സാന്ദിപ്പി, സാന്ദിപ്പി, നീ ഇങ്ങോട്ട് വരൂ. നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഓ, ഇതുവരെ തനിക്ക് ഒരു കാര്യവും പറയാനുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് കാര്യമാണ് പറയാനുള്ളത്? ഞാൻ പോകുകയാണ് സാന്ദിപ്പി. പോയിക്കോ, താൻ പോയിക്കോ, എവിടെയെങ്കിലും പോയി പരിക്ക് പോയിക്കോ. എനിക്ക് തന്നെ കാണണ്ട, എനിക്കൊരു സങ്കടവുമില്ല. സാന്ദിപ്പിയെ, ഞാൻ പോകുന്നത് മരിക്കാൻ തന്നെയാണ് സാന്ദിപ്പി. ഇന്ന് എന്നെ വിചാരണ ചെയ്യുന്ന ദിവസമാണ്. ഈ കണക്കും
സന്ദിപ്പി, ഈ നേരിനു വേണ്ടിയാണ് ഞാൻ ഇന്നേ വരെ ജീവിച്ചത്. അത് സംഭവിച്ചിരിക്കുന്നു സന്ദിപ്പി. ഞാനും മക്കളും കോടതിയിലേക്ക് വരട്ടെ. ഞാനും മക്കളും കോടതിയിലേക്ക് വരട്ടെ. എന്തിന് പൗരന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞ് സഹതാപമാർജിച്ച് എന്നെ രക്ഷപ്പെടുത്താൻ അല്ലേ പാടില്ല സാന്ദിപ്പി? എന്റെ ഭാര്യ ഒരു കോടതിയുടെ മുമ്പിൽ കരയുവാൻ പാടില്ല. ഞാൻ പോകുന്നു. ഒരുപക്ഷെ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. കണ്ടുമുട്ടിയെന്ന് വരില്ല സാന്ദിപ്പി, വരില്ല. ലേടാ, നീ എന്തിനിങ്ങോട്ട് വന്നു? ഇന്ന് പ്രഭാതം മുതൽ അങ്ങ് വളരെ ചിന്താധീനനാണ്. ഒരിക്കലും വിട്ടുപിരിയാത്ത ആ മനോഹാരിതയുള്ള പ്രസന്നത ഇന്ന് ആ മുഖത്തില്ല. എന്താണിതിന് കാരണം? ഓ ലീഡാ, ജനാഭിലാഷത്തിനൊത്ത് രാജ്യം ഭരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ലീഡാ? വാസ്തവത്തിൽ രാജാവാകുക എന്നുള്ളത് ഒരു ഭാഗ്യമല്ല ലീഡാ, ശാപമാണ്. ശാപം. ഒരു സ്ത്രീയായ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സന്ദർഭം ലഭിക്കാറില്ലല്ലോ. വല്ലപ്പോഴും അങ്ങ് എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കാറുണ്ടെന്ന് മാത്രം. ദൈവങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് രാജാധികാരം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ പ്രജായത്വ ഭരണത്തിൽ ഭരണാധികാരിയായ ന്യായാധിപന് ഇഷ്ടമില്ലാത്ത കാര്യമായാലും പ്രജകൾ അനുശാസിച്ചാൽ അതിന് വഴങ്ങിയേ ഒക്കൂ. എന്താണ് കാര്യമെന്ന് അവിടുന്ന് വ്യക്തമാക്കി തരികയില്ലേ? വ്യക്തമാക്കിയതുകൊണ്ട് പ്രയോജനമില്ല ലീഡാ. അതുകൊണ്ടൊന്നും എൻ്റെ അസ്വാസ്ഥ്യം കുറയാൻ പോകുന്നില്ല. ആ ലീഡാ, ഞാൻ അടുത്ത് വരുമോ? ഓ ലീഡാ, പിന്നെ നീ ഇങ്ങനെ എൻ്റെ അരികിൽ നിൽക്കുമ്പോൾ, നിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, നിന്റെ മന്ദവാസം കാണുമ്പോൾ ഞാൻ മറ്റെല്ലാം മറന്നുപോകുന്നു ലീഡാ, മറന്നുപോകുന്നു. ഇന്ന് എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായ സമുദ്രം പോലെയാണ്. ലീഡാ, നീ എനിക്കല്പം വീഞ്ഞു പകർന്നു തരൂ. അതുകൊണ്ടെങ്കിലും ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ. ആ നീ തരൂ ലീഡാ, വീഞ്ഞ് നീ തരൂ. ചോദിച്ചോട്ടെ, ഇന്ന് സോക്രട്ടീസിനെ വിചാരണ ചെയ്യുന്ന ദിവസമാണെന്ന് കേട്ടല്ലോ. അതെ ലീഡാ, അതെ, അത് തന്നെയാണ് എൻ്റെ ഈ മനഃശാന്തില്യത്തിന് കാരണം. സോക്രട്ടീസ് വളരെ നല്ലവനും നീതിമാനുമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് ചിലർക്ക് തോന്നിയിരിക്കുന്നു ലീഡാ. അവരാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോകുന്നത്.
സോക്രട്ടീസിനെ കൊല്ലണമെന്ന് നഗരത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നു എന്ന് കേട്ടു. നേരാണോ? ഓ, അങ്ങനെയും ഉണ്ടായിട്ടുണ്ടല്ലേടാ. നല്ലവനായ ആ മനുഷ്യനെ കൊല്ലുമോ?